എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കണ്ണൂർ ജില്ലയിലെ താണ സിഗ്നലിനടുത്തുള്ള കണ്ണോത്തുംചാലിലെ MVK റെസ്റ്റോറൻ്റ് ആണ്. ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ഹോട്ടലിൻ്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് വലിയൊരു സൗകര്യമാണ്. നമ്മളിപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഹോട്ടലിലേക്ക് പോകുന്നത്. പിന്നെ കയറുമ്പോൾ എൻട്രൻസിൽ തന്നെ നോ മീൽസ് എന്നൊരു ബോർഡ് കാണാം. ചോറ് ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ് ഇവിടെയുണ്ട്. കുറച്ച് കൗതുകമായിട്ട് തോന്നി. എന്തായാലും ഓണത്തിൻ്റെയൊക്കെ ഒരു സമയമായതുകൊണ്ട് തന്നെ പൂക്കളങ്ങളൊക്കെ അകത്തൊരുക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. എന്തായാലും അപ്പോൾ അകത്ത് കയറിക്കഴിഞ്ഞാൽ നല്ല വിശാലമായൊരു സ്പേസാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ മോഡേണായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ് അകത്ത് കയറിക്കഴിഞ്ഞാൽ. എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ക്ലീനാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം. നല്ല ക്ലീനായിട്ടുണ്ടായിരിക്കണം മൊത്തത്തിൽ, അല്ലേ? അപ്പം കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഞങ്ങൾ അകത്ത് കയറിയിട്ട് പിന്നെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മെനുവൊക്കെ വാങ്ങിച്ച്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നിങ്ങൾ കണ്ടില്ല. മെനുവിൻ്റെ പിന്നെ ഹെഡിങ്ങൊക്കെ നിങ്ങൾ നോക്കുക. ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. പിന്നെ അപ്പോൾ അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണമെന്ന് ഇങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ വായിച്ച് നോക്കി അവസാനം നമ്മൾ സെലക്ട് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചിക്കൻ നൂഡിൽസാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് ഷബീർക്കും കൂടിയിട്ടാണ് ഹോട്ടലിലേക്ക് പോയത്. നമ്മളെത്തുമ്പോൾ ഏകദേശം ഒരു 12:30 ടൈമായിരുന്നു. ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നൊരു സമയമാണ്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത പ്രകാരം ചിക്കൻ നൂഡിൽസ് ഇതാ ടേബിളിലേക്ക് എത്തി. ഇതിൻ്റെ വില എത്രയാണെന്ന് ഞാൻ ആദ്യം പറയാം. 200 രൂപയാണ്. അപ്പോൾ കുറച്ചൊരു ക്വാണ്ടിറ്റി ഉണ്ട്, രണ്ട് പേർക്ക് നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓർഡർ ചെയ്യണം ശരിക്കും. അല്ലാണ്ട് 200 രൂപക്ക് ഉള്ള ഒരു ഐറ്റം പിന്നെ ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ലോണം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമുണ്ടാവില്ല. പൈസ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ രണ്ട് പേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചിക്കൻ നൂഡിൽസ് ഉള്ളത്. ഷബീർക്ക് ഇത് രണ്ട് പ്ലേറ്റിലേക്കും ഷെയർ ചെയ്യുകയാണ്. കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ നല്ല കളർഫുള്ളായിട്ടാണ് പിന്നെ ഈ ഒരു ചിക്കൻ നൂഡിൽസ് എത്തിയിരിക്കുന്നത്. വെജിറ്റബിൾസിൻ്റെ പീസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് മുട്ടയുണ്ട്, ചിക്കനുണ്ട്. സ്വാഭാവികമായിട്ടും ചിക്കൻ നൂഡിൽസിലുള്ള ആ ഒരു ഐറ്റംസൊക്കെ ഇതിനകത്ത് കാണാനുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ നമ്മളിത് രണ്ട് പ്ലേറ്റിലേക്കായി ഷെയർ ചെയ്തു. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കിട്ടിയിരിക്കുന്നത് സാധാരണ നൂഡിൽസിൻ്റെ കൂടെ കിട്ടാറുള്ള പോലെ തന്നെ ടൊമാറ്റോ സോസും അതേപോലെ തന്നെ ചില്ലി സോസുമാണ്. എനിക്ക് ടൊമാറ്റോ സോസ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ചില്ലി സോസാണ് സെലക്ട് ചെയ്തത്. ആ സോസ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോസ് ഇതിനകത്ത് പിന്നെ ചില്ലി സോസ് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അത് പിന്നെ കഴിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത്യാവശ്യം പിന്നെ സ്പൈസി ആയിട്ടാണ് ഇത് വരുന്നുള്ളത്. അപ്പം വേണമെങ്കിൽ മിക്സ് ചെയ്താൽ മതി. ആദ്യം തന്നെ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കഴിച്ച് നോക്കിയിട്ട് പിന്നെ ചില്ലി വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മിക്സ് ചെയ്താൽ മതി. അപ്പം ഇവിടുത്തെ ഒരു പിന്നെ ടേസ്റ്റ് എങ്ങനെയാണ്, കുറച്ച് സ്പൈസിയാണ്. പിന്നെ കഴിക്കുമ്പോൾ ചില്ലി സോസ് അത്യാവശ്യമല്ല. മേ ബി ടൊമാറ്റോ സോസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുക ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട്. പക്ഷേ എന്തായാലും എനിക്ക് നല്ല സ്പൈസി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറച്ച് ചില്ലി സോസൊക്കെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഓരോരാളുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഇവിടുത്തെ ഒരു ടേസ്റ്റ് ഇങ്ങനെയാണ്. അപ്പം എനിക്ക് തോന്നിയൊരു ടേസ്റ്റാണ്. ആദ്യം തന്നെ ചില്ലി സോസ് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ എന്തായാലും പിന്നെ 200 രൂപയ്ക്ക് മുതലാണ് ഇവിടെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ. രണ്ട് പേർക്ക് ഷെയർ ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവം ഓക്കെയാണ്. പൈസ വേസ്റ്റ് ആയില്ല, വർത്ത് ഫോർ മണിയാണ്. അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ, നല്ലൊരു ആംബിയൻസിൽ, നമുക്ക് നല്ല ക്ലീനായ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവഴിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടലിലേക്ക് കയറി നോക്കുക. വലിയ കൂടുതൽ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈം ടീ ആണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ലൈം ടീക്ക് മിൻറ്റും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത ഒരു സ്പെഷ്യൽ ലൈം ടീ ആണിത്. ഈ ഹോട്ടലിൽ നിന്ന് ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തായാലും മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.